ജോലി നിന്നെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആദ്യം അടിവരയിട്ട് ഞാൻ പറഞ്ഞത്, ഒരിക്കൽ പോലും പേപ്പാറ ഗൗതമനെ തോപ്പിച്ച് കളയാമെന്ന് നിന്റെ ഉള്ളിൽ തോന്നരുത്. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നടത്തിയെടുത്ത് നീ അവിടെ നിന്നും പുറത്തിറങ്ങിയാൽ അനാഥയായ ഒരു പെൺകുട്ടിക്ക് സ്വപ്നം കാണുന്നതിനപ്പുറത്ത് ഒരു ജീവിതം നിനക്കുണ്ടാകും. അവരുടെ ആ പ്രോഡക്റ്റ് തേൻകിണ്ണം, അതിനൊരു രഹസ്യക്കൂട്ടും, അതായിരിക്കണം നിന്റെ ലക്ഷ്യം. ഒപ്പം ആ കുടുംബത്തിൽ എറിയാൻ പറ്റിയ ചില വിത്തുകൾ ഞാൻ നിന്നെ ഏൽപ്പിക്കും. അത് നീ നടണം, പരിപാലിക്കണം. കേട്ടല്ലോ? ശരി സർ. ഈ ഒരു ദൗത്യത്തിൽ നീ ജയിച്ചാൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഹലോ. കഴിഞ്ഞു. പേപ്പാറ ഗൗതമൻ തിരിച്ചുപോയി. ഏയ്, അയാൾ എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. പണത്തിനാഗ്രഹിക്കുന്ന ഒരനാഥ പെണ്ണ്, അതാണ് അയാളുടെ കണക്കിൽ ഞാൻ. അനാഥാലയത്തിൻ്റെ ഇരുട്ടില് ഞാൻ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചത് അയാളോട് തന്നെയാണെന്ന് അയാൾക്കറിയില്ല. ഇപ്പോൾ എൻ്റെ മുമ്പിൽ അയാളുടെ മകനുണ്ട്. മകന് ശേഷം മതി അച്ഛനോടുള്ള കണക്ക്. ഹലോ, അച്ഛനും നീയും തമ്മിൽ പരിചയമുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ, പേപ്പാറ ഗൗതമനെ പരിചയമുണ്ടോന്ന്. അച്ഛനിപ്പോ എന്തിനാ നിന്നെ കാണാൻ വന്നത്? നിങ്ങളുടെ അച്ഛൻ എന്നെ കാണാൻ വന്നതൊന്നുമല്ല. കള്ളം പറയരുത്. വന്ന നിമിഷം മുതല് നിനക്ക് എന്തോ കള്ളലക്ഷണമുണ്ട്. ആരുടെ തീരുമാനം അനുസരിച്ചാടി നീ അമ്മച്ചിയുടെ വീട്ടിലേക്ക് കയറി വന്നത്? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഇനി നീ ഒന്നും ഒളിക്കണ്ട. ഞാൻ കണ്ട ഈ ഒരു ഒറ്റ തെളിവ് മതി ദേവയും കൺമണി നിന്നെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കാൻ. ഞാൻ ചോദിക്കുന്നതിന് വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് പോയാ മതി. അല്ലാതെ ഞാൻ പോവും. തടഞ്ഞു നിർത്തിയാ ഞാൻ വിളിച്ചു കൂവും. നടു റോട്ടിൽ ഒരു പെൺകുട്ടിയെ തടഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞാലേ, നമ്മുടെ നാട്ടിലത് വലിയ കേസാ. പിന്നെ വേണ്ടപ്പെട്ടവരെ മുന്നിലേക്ക് ചെന്ന് കയറാൻ കുറച്ച് വിഷമിക്കും, പ്രത്യേകിച്ച് അവന്തികയുടെ മുന്നില്. ഓഹോ, നീ അപ്പ എന്നെ ഭീഷണിപ്പെടുത്താണോ? നീ ആരെന്നും നിന്റെ ഉദ്ദേശം എന്താണെന്നും അധികം താമസമില്ലാതെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. കണ്ടുപിടിക്കാൻ പറ്റട്ടെ, എങ്കിൽ ഞാൻ തന്നെ സമ്മതിച്ചു നിൽക്കാം.